ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിൽക്കുന്നത് വണ്ടർലയുടെ മുമ്പിലാണ്. വണ്ടർലയുടെ അതായത് ഇന്ന് ഫാമിലിയായിട്ട് ഒന്ന് ചെറിയൊരു ടൂറ് പോലെ ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾ ഗേറ്റിൻ്റെ വാതിലാണ്, വണ്ടർലയുടെ ഗേറ്റിൻ്റെ വാതിക്കയാണ് നിൽക്കുന്നത്. ഇതാണ് മെയിൻ ഗേറ്റാണിത്. ഇനി വാഹനമൊക്കെ ഒന്ന് പാർക്ക് ചെയ്യണം. ഞങ്ങൾ വന്ന വാഹനം ഇതാണ്, ട്രാവലറാണ്, ഗാലക്സി. അപ്പോൾ ശരി, അകത്തെ വിശേഷങ്ങൾ പിന്നെ കാണാം. വാഹനം ഇവിടെ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് പാർക്കിംഗ് ഏരിയയിൽ കൊണ്ടുപോയി നിർത്തിയേക്കുവാണ്. സെക്യൂരിറ്റി ഗാർഡ്സൊക്കെ അവർ വന്നിച്ച് വണ്ടി എവിടെയാണ് പാർക്ക് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അകത്തേക്ക് ടിക്കറ്റ് എടുക്കാനായിട്ട് പോവാം. നമ്മളിപ്പോൾ വണ്ടർലയുടെ മുമ്പിലാണ് നിൽക്കുന്നത്. ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ആ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് നമുക്ക് ടിക്കറ്റ് കളക്ട് ചെയ്തതിന് ശേഷം ഉള്ളിലേക്ക് കയറാം. നമ്മുടെ ഒരു സുഹൃത്തുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു ഇച്ചിരി ഡിസ്കൗണ്ടൊക്കെ കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ടിക്കറ്റ് കൗണ്ടറാണ് ആ കാണുന്നത്. തന്നെ തൊപ്പി വയ്ക്കുന്നതും അതേപോലെ തന്നെ പോപ്കോണിൻ്റെ ഐസ്ക്രീം കഴിക്കാനും ഒക്കെ ഉള്ള സംവിധാനങ്ങളും അതിനുള്ള ആൾക്കാരും എല്ലാം ഇവിടെ തന്നെയുണ്ട്. പിന്നെ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 11 മണിക്ക് ശേഷം മാത്രമാണ് നമുക്ക് ഉള്ളിലേക്ക് എൻട്രൻസ് അത് തരത്തുള്ളൂ. അപ്പോൾ ടിക്കറ്റ് കളക്ട് ചെയ്യാനായിട്ട് നമ്മുടെ ആൾ പോയേക്കുവാണ്. ഇതാണ് ഈ ഇതിലെയാണ് നമ്മൾ ഉള്ളിലേക്ക് കയറി പോകുന്നത്. അതായത് ടിക്കറ്റ് എടുത്തതിന് ശേഷം ഉള്ളിലേക്ക് ഇതിലെയാണ് കയറി പോകുന്നത്. ഇപ്പോൾ 11 മണിക്കാണ് ഇവിടെ എൻട്രൻസ് തുടങ്ങുകയുള്ളൂ. ഇപ്പോൾ 11 മണിയായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആൾക്കാർ കയറി തുടങ്ങിയിട്ടുണ്ട്. ടിക്കറ്റ് എടുക്കുന്ന ഏരിയ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ടിക്കറ്റ് എടുക്കുന്ന ഏരിയയാണ് ഈ കാണുന്നത്. ടിക്കറ്റ് എടുക്കുന്ന ഏരിയയാണിത്. ടിക്കറ്റ് കാണിച്ച് ഉള്ളിലേക്ക് കയറി. ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ അവിടെ നിൽക്കുന്നത് ഒരു ജോക്കറാണ്. ജോക്കറാണ് വണ്ടർലയിലെ എല്ലാവരെയും വെൽക്കം ചെയ്യാനായിട്ടാണ്. ജോക്കറാണ് വണ്ടർല വെൽക്കം ചെയ്യാനായിട്ട് നിൽക്കുന്നത്. ആൾ ഹായ് ഒക്കെ പറയുന്നുണ്ട്. ഓക്കെ, പുള്ളിയാണ് രണ്ടാമതായിട്ട് വെൽക്കം ചെയ്യുന്നത്. പുള്ളി പിള്ളേരെയൊക്കെ ഒന്ന് ഹാപ്പി ആക്കാനായിട്ട് ഭയങ്കര പരിപാടിയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, വണ്ടർലയ്ക്ക് അകത്തുള്ളൊരു ഷോപ്പാണിത്. ഈ ഷോപ്പിൽ ടോയ്സും അതായത് നൈലോൺ ഡ്രസ്സസും പിന്നെ ബേക്കറി ഐറ്റംസുമാണ് ഉള്ളത്. ഈ നൈലോൺ ഡ്രസ്സസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വാട്ടർ റൈഡുകൾ ചെയ്യുന്നതിന് നൈലോൺ ഡ്രസ്സസുകൾ മാത്രമാണ് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വാട്ടർ റൈഡുകൾ ചെയ്യുന്ന ആൾക്കാരെല്ലാവരും നൈലോൺ ഡ്രസ്സസ് മേടിക്കാനുമായിട്ടൊക്കെയാണ് ഈ ഷോപ്പിലേക്ക് കയറിയിരിക്കുന്നത്.
വണ്ടർലായ്ക്കകത്തുള്ള ഒരു ആർട്ടിഫിഷ്യൽ ബീച്ചാണ് ഇത്. ഇതിലിറങ്ങി ഞങ്ങൾ കുളിക്കുകയൊക്കെ ചെയ്തതാണ്. ഇപ്പോൾ ഇത് ക്ലോസ് ചെയ്തിരിക്കുകയാണ്, 5:40 ആയപ്പോൾ അത് ക്ലോസ് ചെയ്തു. പിന്നെ വാട്ടർ റൈഡുകൾ ഒന്നും തന്നെ ഷൂട്ട് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ വെള്ളത്തിൽ പോകുകയോ മറ്റോ ചെയ്താലോ പിന്നെ മറ്റുള്ള ആൾക്കാർക്ക് ഒരു ശല്യമായി മാറിയാലോ എന്നോർത്ത് മാത്രമാണ് ഷൂട്ട് ചെയ്യാതിരുന്നത്. എല്ലാ റൈഡുകളുടെയും വീഡിയോ ഇട്ടിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോവും, അതിനുകൊണ്ടാണ്. ഒരു പകൽ മുഴുവൻ, അതായത് കുട്ടികൾക്കും മുതിർന്നവർക്കും മാക്സിമം എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പാർക്കാണ് വണ്ടർല. അപ്പോൾ ഇന്നത്തെ വണ്ടർലയിലെ പരിപാടികളെല്ലാം ക്ലോസ് ചെയ്ത് ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ്. ഡ്രസ്സൊക്കെ മാറി വന്നതാണ്, നൈലോൺ ഡ്രസ്സായിരുന്നു വാട്ടർ റൈഡുകളിലെല്ലാം ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ മുഴുവൻ നനഞ്ഞ് കുളിച്ചിരിക്കുക. അപ്പോൾ അതൊക്കെ മാറി ഞങ്ങൾ ഇനി പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുകയാണ്. വാട്ടർ റൈഡുകളിൽ വീഡിയോ ഷൂട്ട് ചെയ്യായിരുന്നു എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മൊബൈൽ വെള്ളത്തിൽ പോയാലോ എന്ന് പറഞ്ഞാണ് ചെയ്യായിരുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി അമർത്തുക. കൂടുതൽ വീഡിയോസുമായി ഞാൻ ഉടൻ എത്തുന്നതായിരിക്കും.